ചാരക്കേസിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന കെ മുരളീധരന്റെ നിലപാടും തുടർന്നുള്ള പ്രതികരണങ്ങളും വലിയ വിവാദമാകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിലെ NSS നിലപാട് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. കേസിന്റെ സമയത്ത് NSS അടക്കമുള്ള ചുരുക്കം ചില സംഘടനകളാണ് കരുണാകരനെ അനുകൂലിച്ചതെന്ന മുരളീധരന്റെ വാദം NSS തള്ളിക്കളയുന്നു. NSS ജനറൽ സെക്രട്ടറി എന്ന നിലയിലല്ല, മറിച്ച് സർക്കാരിന്റെ ഭാഗമായിരുന്ന NDP ചെയർമാൻ എന്ന നിലയിലാണ് അന്ന് കരുണാകരനെ നാരായണ പണിക്കർ പിന്തുണച്ചത്. അന്ന് നിലപാട് സ്വീകരിക്കുന്നത് NDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അന്ന് NDP അന്നത്തെ ഭരണത്തിന്റെ ഒരു ഭരണത്തിലൊരു പങ്കാളിയായിരുന്നു. ആ അവിടുത്തെ അതിലൊരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ, ആ ഘടകകക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിലാണ് അന്നത്തെ ശ്രീ പണിക്കർ സാറ്, നാരായണ പണിക്കർ സാറ് അങ്ങനെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടൊരു നിലപാട് എടുത്തിട്ടുള്ളത്. NSS-നെയും ലീഗിനെയും ഭിന്നിപ്പിക്കാൻ ലീഗിലെ ചിലർ ശ്രമിക്കുകയാണ്. ഇവരാണ് NSS നിലപാടിനെ വർഗീയവൽക്കരിക്കാൻ നോക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന്റെ തെറ്റായ വശങ്ങളെപ്പറ്റി ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ NSS-ന്റെ വിഷയം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡുകളുടെ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കണം. ബോർഡുകൾ ഉദ്യോഗസ്ഥ ഭരണത്തിന് കീഴിലാകുന്നത് വൻ അഴിമതിക്കിടയാക്കും. 3 ദേവസ്വം ബോർഡിന്റെ കീഴിലുമുള്ള ക്ഷേത്രങ്ങളുടെ ഭരണം നിലവിൽ സ്തംഭിച്ചിരിക്കുകയാണെന്നും NSS ജനറൽ സെക്രട്ടറി കോട്ടയത്ത് പറഞ്ഞു. രഞ്ജിത്തമ്പാടി, ഇന്ത്യ വിഷൻ, കോട്ടയം.